സങ്കീർത്തനം 80. ആട്ടിൻ കൂട്ടത്തെ പോലെ യൂസേഫിനെ നടത്തുന്നവനായി ഇസ്രായേലിന്റെ ഇടയനായുള്ളവേ, ചെവി കൊള്ളേണമേ. കെരുബുകളിന്മേൽ അധിവസിക്കുന്നവനെ, പ്രകാശിക്കേണമേ. എഫ്രേമും ബെന്യാമീനും മനുഷ്യം കാണുക നിന്റെ വീര്യബലം ഉണർത്തി ഞങ്ങളെ രക്ഷയ്ക്കായി വരേണമേ. ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തേണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നീ നിന്റെ ജനത്തിന്റെ പ്രാർത്ഥനയ്ക്ക് നേരെ എത്രത്തോളം കോപിക്കും. നീ അവർക്ക് കണ്ണുനീരിന്റെ അപ്പം തിന്മാൻ കൊടുത്തിരിക്കുന്നു. അനവധി കണ്ണുനീർ അവർക്ക് കുടിപ്പാനും കൊടുത്തിരിക്കുന്നു. നീ ഞങ്ങളെ ഞങ്ങളുടെ അയൽക്കാർക്ക് വഴക്കാക്കി തീർക്കുന്നു. ഞങ്ങളുടെ ശത്രുക്കൾ തമ്മിൽ പറഞ്ഞു പരിഹസിക്കുന്നു. സൈന്യങ്ങളുടെ ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തേണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ. നീ മിസ്രയീമിൽ നിന്നൊരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, ജാതികളെ നീക്കിക്കളഞ്ഞ് അതിന് നട്ടു. നീ അതിന് തടമെടുത്ത് അത് വേരൂന്നി ദേശത്ത് പടർന്നു. അതിൻ്റെ നിഴൽ കൊണ്ട് പർവ്വതങ്ങൾ മൂടിയിരുന്നു. അതിൻ്റെ കൊമ്പുകൾ ദിവ്യദേവദാരുക്കൾ പോലെയുമായിരുന്നു. അത് കൊമ്പുകളെ സമുദ്രം വരെയും ചില്ലികളെ നദി വരെയും നീട്ടിയിരുന്നു. വഴി പോകുന്നവരൊക്കെയും അതിനെ പറിപ്പാൻ തക്കവണ്ണം നീ അതിൻ്റെ വേലികളെ പൊളിച്ചു കളഞ്ഞത് എന്ത്? കാട്ടുപന്നി അതിനെ മാന്തിക്കളയുന്നു. വയലിലെ മൃഗങ്ങൾ അത് തിന്നുകളയുന്നു. സൈന്യങ്ങളുടെ ദൈവമേ, തിരിഞ്ഞു വരയണമേ. സ്വർഗത്തിൽ നിന്ന് നോക്കി കടാക്ഷിച്ച് ഈ മുന്തിരിവള്ളിയെ സന്ദർശിക്കണമേ. നിന്റെ വലങ്കൈ നട്ടിട്ടുള്ളതിനെയും നീ നിനക്കായി വളർത്തിയ തൈയെയും പാലിക്കണമേ. അതിനെ തീ വെച്ച് ചുടുകയും വെട്ടിക്കളയുകയും ചെയ്തിരിക്കുന്നു. നിന്റെ മുഖത്തിൻ്റെ ഭത്സനത്താൽ അവർ നശിച്ചു പോകുന്നു. നിന്റെ കൈ നിന്റെ വലത്തു ഭാഗത്തെ പുരുഷന്റെ മേൽ നീ നിനക്കായി വളർത്തിയ മനുഷ്യപുത്രന്റെ മേൽ തന്നെ ഇരിക്കട്ടെ. എന്നാൽ ഞങ്ങൾ നിന്നെ വിട്ടു പിന്മാറുകയില്ല. ഞങ്ങളെ ജീവിപ്പിക്കണമേ. എന്നാൽ ഞങ്ങൾ നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ.